ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചങ്ക്, പോത്തിൻ്റെ ചങ്കും കള്ളപ്പവും. അപ്പോൾ പോത്തിൻ്റെ ചങ്ക് രാവിലെ തന്നെ പോയി മേടിച്ചു, നമുക്കത് ശരിയാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പണി തുടങ്ങാം. ഇപ്പോൾ ചങ്കിൻ്റെ മേളിലായിട്ട് ഒരു ചക്രം നെയ്യ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അത്ര നെയ്യ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ചെത്തിക്കളഞ്ഞേക്കാം. ണ്ടോ, ഇതാ നെയ്യ്, അത് നമുക്ക് ആവശ്യമില്ല. ചങ്ക് കൂട്ടി നമുക്കൊരു പാട്ട് പാടിയേക്കാം. ചങ് ചങ്ക് ബ്രോ, നീ എൻ ചങ്ക് ബ്രോ, നമ്മൾ സിങ്ക് ബ്രോ, നീ ഇല്ലാതെ എന്തു ബ്രോ. ചങ് ചങ് ചങ്ക് ബ്രോ, നീ എൻ ചങ്ക് ബ്രോ, നമ്മൾ സിങ്ക് ബ്രോ, നീ ഇല്ലാതെ എന്തു ബ്രോ. കൊള്ളാമെങ്കിൽ കമന്റ് ചെയ്യണേ. ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് ഔട്ട്ഡോറിലാട്ടോ, നമ്മുടെ പറമ്പിൽ തന്നെ. ഏലത്തിൻ്റെ ചുറ്റിനും നമ്മൾ ചെയ്യുന്നതിൻ്റെ ചുറ്റിനും ഏലമാണ്. അപ്പോൾ തയ്യേലമാട്ടോ. ഏലം കണ്ടിട്ടില്ലാത്തവർക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഈ ഏലം കാണിക്കുന്നത്. ഇപ്പോൾ ഈ പുളിയുടെ മുട്ടി നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടെ കൂടിയായ ഹാപ്പി എന്ന് വിളിക്കുന്ന ബൈജു എന്ന് പറഞ്ഞൊരു പുളി കേട്ടോ നമുക്ക് തന്നത്. നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ്. അപ്പോൾ ഈ നെയ്യൊന്നും നമുക്ക് വേണ്ട, അതുകൊണ്ട് അതൊക്കെ കളയുക. നമുക്കൊന്ന് പുളാക്കാം. അങ്ങനെ നമ്മുടെ ചങ്ക് ഇതാ ഞുറുക്കി കഴിഞ്ഞു. ഇനി അതൊന്ന് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് കട്ട ചോര ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്താൽ എന്നാലും നന്നായിട്ടത് ശരിക്കും കഴുകിയെടുക്കാം. നന്നായിട്ട് ചോരയുള്ളതുകൊണ്ട് ഇത് കുറേ പ്രാവശ്യം കഴുകിയെടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉരുളിക്കകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ച് സവോളയൊക്കെ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി കടുകിടാം. നമ്മൾ സവോള ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ശർക്കര ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് വഴറ്റിയെടുക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന തന്നെ ഔട്ട്ഡോറിൽ ചെയ്യാൻ തന്നെയായിരുന്നു നേരത്തെ ഉദ്ദേശിച്ചത്. എന്നെ പറ്റിയെന്ന് വെച്ചാൽ മഴയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മഴ കുറവുണ്ട്, അതുകൊണ്ടാണ് നമ്മളിന്ന് പറമ്പിൽ കൊന്നേക്കാൻ വെച്ചത്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് താഴെ ആറ്റിൽ നല്ല പാറയൊക്കെ ഉണ്ട്, അവിടെയാണ് നമ്മൾ കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് പോകുന്നുണ്ട്, അന്നേരം നമുക്ക് കാണാം. ഇത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. സവോള പകുതി മൂപ്പായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ഉള്ളി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിനെ പുറകെ നമുക്ക് ഉടനെ തന്നെ ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും നമുക്കിടാം. ഇതൊക്കെ വെച്ച് ഇല്ലെങ്കിൽ വേറെ നമ്മൾ ഔട്ട്ഡോറിലൊക്കെ ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഇങ്ങനെ ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്, ഇല്ലെങ്കിൽ പിന്നെ കൃത്യസമയത്ത് ഓരോന്ന് കിട്ടുകയല്ലോ. ആ അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി അരിഞ്ഞത്
ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്കിടാം. നമുക്കിനി കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇങ്ങനെ ഊർത്തിയും കിടാം. കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം, എന്നാലേ അതിൻ്റെ ഒരു മണവും സംഭവമൊക്കെ ഇതിനകത്ത് കിട്ടുള്ളൂ. തീ കുറച്ച് വെച്ചേക്കും കേട്ടോ, തീ കുറച്ച് കുറച്ച് വെച്ചില്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മെയിനായിട്ട് വേറൊരു സാധനം ഇടാനുണ്ട്, വെളുത്തുള്ളി ചതച്ചത് ഇടാനുണ്ട്. ഇത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്, ഇതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇടേണ്ടത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ആദ്യം നമ്മൾ ഇതിനകത്ത് ഇടേണ്ടത് ആഡ് ചെയ്യേണ്ടത് മഞ്ഞപ്പൊടി തന്നെയാണ്. കുറച്ച് കിട്ടും മഞ്ഞപ്പൊടി, ഒരു ശക്കലം കൂടുതൽ നിൽക്കണം, എന്നാലേ അതൊരു എന്തുകൊണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ശകലം മൂട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കണം. മതി മതി, ഇത് കാശ്മീരി മുളക് പൊടി ആട്ടോ, പിരിയൻ മുളക് പൊടി എന്നൊക്കെ പറയും, അതായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കളറൊക്കെ കിട്ടും അതിനുവേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ശക്കലം മല്ലിപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം, ഒരു ശക്കലം മതി. ആ ഇനി വെള്ളം ഒഴിച്ചു ശകലം ഒഴിക്കാവുള്ളൂ. ആ ശകലം ഒഴിച്ചു പിന്നെ ഒന്ന് ഈ സവോളയൊക്കെ ഒന്ന് വേകണം, കാരണം ഈ ചങ്കിനൊന്നും ഒരുപാട് ഒത്തിരി വേവില്ല, വേവ് കുറവുള്ള സാധനം. അപ്പോൾ ഈ മസാല ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് വെള്ളം ഒഴിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് ചെയ്തു കൊടുക്കണം. ഇനി അതിനകത്ത് മെയിൻ സാധനം ഇടാനിട്ടോ, കുരുമുളക് പൊടി. അപ്പോൾ ഇതാണ് നമ്മുടെ കുരുമുളക്, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ്. അപ്പോൾ ചങ്ക് നമ്മൾ കുരുമുളകിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം എനിക്ക് നമ്മുടെ ഇടികല്ലിൽ അരയ്ക്കാനാണ് ഇന്നത്തെ എൻ്റെ ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കുരുമുളകാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ശരിക്കും പൊടിച്ചെടുക്കാം. അത് നമ്മൾ മറന്നു പോകാമെന്നല്ല, നമ്മൾ ഇത് അരപ്പൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അത് ചതച്ച് റെഡിയാക്കി എടുത്തേക്കണം. അതിൻ്റെ ഫ്ലേവർ അവിടെ നിൽക്കണമെങ്കിൽ അവസാനം നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ. ഒരു ശക്കരം വെള്ളം കൂടെ വേണം, കാരണം നമ്മൾ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് പിന്നീട് നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി ഒഴിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു സുഖമാകുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. ഒരു ശക്കരം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് വേകാനുള്ള ഒരു ഇത് മതി. അപ്പൊ അച്ചു പൊടിച്ചു കഴിഞ്ഞോടാ, എന്നാ ഇതിന്റെ ഇത് കിട്ടും കണ്ടോ, മൊത്തം പൊടിഞ്ഞു പോകാതെ ഒരു ശക്കര ഇതായിട്ട് നിൽക്കണം. അപ്പൊ തീർത്തും പൊടിയാകാതിരിക്കാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇതിനകത്ത് കിടന്ന് അവരെ അങ്ങോട്ട് വേകണം, അതിന് വേണ്ടിയുള്ള പണി ചെയ്യാം. നാളെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ചങ്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൂടപ്പത്തത് സ്ട്രോങ് ആയിട്ട് പിടിച്ചോ കേട്ടോ, ഇല്ലെങ്കിൽ പണി കിട്ടും. പട്ടിണിയാവോ. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ചെയ്യും നമ്മൾ ഉരുളിക്കകത്തോ ചെയ്യുന്നത്. ഉരുളിക്കകത്ത് ചെയ്യുവാണെങ്കിൽ ഈ ഉരുളിക്ക് നല്ല
കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അടിയിലൊന്നും പിടിക്കുകയില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചൂടാക്കാനൊക്കെ സാധിക്കും. ഇപ്പം എല്ലാം ഇളക്കിയിട്ടുണ്ട്. ഒന്ന് ഒരു ശകലം കൂടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം, എന്നാലേ ചങ്കിനോട് ഉള്ളതാകുള്ളൂ. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഇനി നമുക്ക് മൂടി വെച്ച് ഇത് വേവിക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് ഇടയ്ക്കുന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ പറ്റിക്കോളും കേട്ടോ, കുറച്ച് ചാറുണ്ട്, കുഴപ്പമില്ല, അത് പറ്റിക്കോളും. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കാന്തല്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം കാന്തല്ലൂർ പോയപ്പോൾ മേടിച്ച ആപ്പിളാട്ടോ, പല ടൈപ്പ് ആപ്പിളുണ്ട്, ഇത് ഒരു ചെറിയ ടൈപ്പ് ആപ്പിള്. അപ്പം നമുക്കിത് വേകുമ്പോഴത്തേക്കും തുറന്ന് കഴിക്കാം. താങ്ക് യു. എപ്പോഴും ഞാൻ തന്നെ തരും ക്യാമറമാൻ. എന്നാ ചെറിയ ആപ്പിളാട്ടോ, ചെറുതാണെങ്കിൽ നല്ല മധുരമൊക്കെ ഉണ്ട്. നമ്മുടെ ക്യാമറമാൻ ഏലത്തോട്ടത്തിൻ്റെ ഇരുത് ആപ്പിള് തിന്നു കേട്ടോ. ഇതൊക്കെ വേവണേ കുറേ സമയം എടുക്കും, അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ കഴിക്കാം. ഒരു 10-15 മിനിറ്റ് കഴിച്ചിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കി. സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എരിവ് ശകലം കുറവ് മതി, അതുകൊണ്ട് ശകലം മുളകുപൊടി നമ്മൾ കുറച്ചായിട്ട് കേട്ടോ. ഇവരും തന്നെ ഒന്ന് നോക്കട്ടെ, നോക്കിടാ. ചെറിയൊരു ഗ്രേവി നമുക്ക് വേണം, കാരണം നമ്മൾ കഴിക്കുന്നത് കള്ളപ്പമാണ്. ഇപ്പൊ കള്ളപ്പത്തിന് ചെറിയൊരു ഗ്രേവി നമുക്ക് വേണം, അതുണ്ട് വേണ്ടോ, ഉണ്ട്. അപ്പൊ നമുക്കിനി കള്ളപ്പം ചുറ്റെടുക്കാം. അതിനുമുമ്പ് ചെറിയൊരു പണിയുണ്ട്, ഒരു ശകലം പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നീ ഒരു ശകലം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കഴിയുമ്പോൾ ഇതിന് എരിവൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശകലം മയം കിട്ടും. അതിനു വേണ്ടി കറിവേപ്പില അത് ഇടാതിരിക്കാൻ പറ്റില്ല. എന്തോരം ഇട്ടാലും ടേസ്റ്റ് കൂടും. അങ്ങനെ നമ്മുടെ ചങ്ക് പുലർത്തിയെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പേ വെച്ച് കൊടുത്തു. അപ്പം ഉണ്ടാക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിനി ഇത് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തു. ഇനി നമുക്കിത് മൂടി വെക്കണം. മൂടി വെച്ചാലേ കള്ളപ്പം വെന്ത് കിട്ടത്തുള്ളൂ. ആ മൂടി വെച്ചു. അപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് മൂടി വെക്കാൻ പോവുക. നന്നായിട്ട് ഇതൊന്ന് മൂടി കൊടുത്താലേ നന്നായിട്ട് വേകുള്ളൂ. അപ്പം കള്ളപ്പം ഉണ്ടാക്കുമ്പം
ഒത്തിരി പരത്തി കൊടുക്കത്തില്ല, ഒരു ഈ ഒരു വലിപ്പം മതി. എന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇത് കള്ളപ്പം എന്ന് പറയുന്നത് നമ്മൾ കള്ള ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് കള്ളപ്പം എന്ന് പറയുന്നത്. ഈസ്റ്റ് ചേർക്കാതെ നമ്മൾ കള്ളൊഴിച്ചപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു സോഫ്റ്റും ആയിരിക്കും, അത് നല്ല ടേസ്റ്റുമാണ്. സാധാരണ അപ്പത്തേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ കള്ളപ്പം ഉണ്ടാക്കുന്നത്? കള്ളപ്പം നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് ഒരു 5-6 മണിക്കൂർ അത് കുതിർത്തണം. കുതിർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനൂടെ കുറച്ച് തേങ്ങായ ഒരു 2-3 നല്ലി വെളുത്തുള്ളി, 2-3 ചുവന്നുള്ളി, ശക്കലം ജീരകം, ഇത്രയും കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ ഇത്രയും കൂടി ചേർത്ത് നമ്മൾ ഇത് അരച്ച് വെക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് കള്ളൊഴിച്ച് കൊടുക്കണം. കള്ളൊഴിച്ച് ഒഴിച്ച് കൊടുത്ത് ശകല ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് നമ്മളിത് അരച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് പുളിക്കണം. അപ്പം 8 മണിക്കൂർ പുളിച്ച് കഴിയുമ്പോൾ മാവ് ഇതുപോലെ പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരും. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ അപ്പം. ഒരു കിലോ അരിക്ക് 1.5 ഗ്ലാസ് കള്ള് വേണം. 1 തേങ്ങ മുഴുവൻ ചിരകി നമ്മൾ ചേർക്കണം. പിന്നെ കുറച്ച് ജീരകം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 അല്ലി ചുവന്നുള്ളി, അത്രയും സാധനങ്ങളൊക്കെ കൂടെ ചേർത്ത് വേണം നമ്മളിത് ഉണ്ടാക്കാൻ. 1 കിലോ അരിക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു 25 അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ അപ്പവും ചങ്കും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം. നമുക്ക് പിടിപ്പിക്കാം ഗൈസ്. അപ്പോൾ കഴിക്കുക. അപ്പം നന്നായിട്ട് നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ചങ്ക് സെറ്റായിട്ടുണ്ട്. കൊള്ളാം. ഇനി നമുക്ക് അപ്പം കൂട്ടി കഴിക്കാം. നോക്കട്ടെ. സെറ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അപ്പവും കൂട്ടി കുടിപ്പിക്കാം. അപ്പം നമുക്ക് കള്ളപ്പവും ചങ്കും കൂടെ കഴിച്ചു നോക്കാം. ഞാൻ ആദ്യം കഴിക്കും. അച്ചു അങ്ങനെയുണ്ട്. അടിപൊളി. അപ്പം കള്ളപ്പം ഈ ചങ്കും കൂടെ കൂട്ടി എന്നാ കണ്ടോ തവർ കൊടുക്കുക കേട്ടോ. അടിപ്പ സാധനം കേട്ടോ. ദേ ഉപ്പറ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു അടിപൊളി റെസിപ്പിയായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.